സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ മാസ്ക് സാനിറ്റൈസർ വിതരണം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സിസോ കോസ്മെറ്റിക്സിലെ ദീപക് സാറിനെ ഞാൻ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇവർ നൽകുന്ന ഈ സേവനം നിങ്ങൾ രണ്ടുപേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ സാറ് സംസാരിക്കുമായിരിക്കും. സാറിൻ്റെ വിലയേറിയ അഭിപ്രായം കാര്യങ്ങളൊന്നും വ്യക്തമാക്കേണ്ടതാണ്. ഇതിൻ്റെ ഓർഗനൈസേഷനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. പക്ഷേ ഇതൊരു വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു കോസ്മെറ്റിക് ഗ്രൂപ്പാണ്. ഓക്കെ, ഈ പരിപാടിയിൽ അധ്യക്ഷ പ്രസംഗം നടക്കുന്നതിനായിട്ട് സാറിനെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സിസോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, സിസോ കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. സിസോ ബുക്സ് കേട്ടോ, ഇവിടെ പാരൻസിനെ കാണാതെ അറിയാം. സിസോ ബുക്സ് എന്ന് പറയുന്നത് സിസോ ബുക്സിൻ്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഇനിയുള്ള സംരംഭമാണ് സിസോ കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. സിസോ കോസ്മെറ്റിക്സിൽ എല്ലാവർക്കും പരിചിതമാണ്. കേരളം മുഴുവൻ അറിയുന്നതാണ് സിസോ ഹെയർ കെയർ. ഓക്കെ, ഈ സിസോ ഹെയർ കെയർ കൂടെ തന്നെ നമുക്ക് മാസ്ക് ഉണ്ട്, സാനിറ്റൈസർ ഉണ്ട്, സോപ്പ് ഉണ്ട്, ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, ഷാംപൂ ഉണ്ട്, ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഉൽപ്പാദനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ശ്രീകാര്യത്തണങ്ങളുടെ ഹെഡ് ഓഫീസ് മൺപുളയിലാണ് പ്രൊഡക്ട് യൂണിറ്റ്. അപ്പോൾ സിസോ ഹെയർ കെയർ ഞങ്ങൾ ആമസോൺ എടുക്കുകയാണെങ്കിൽ നമ്പർ വൺ ഇൻ ഇന്ത്യയിൽ. ഈ സമയത്ത് നമ്മൾ മാസ്കിന് നമ്പർ വൺ ഇൻ ഇന്ത്യയിൽ. അപ്പോൾ അത്രയും ടോപ്പിൽ നിൽക്കുന്ന സ്ഥാപനമാണ് ആമസോൺ സെയിൽസിനും ഫ്ലിപ്കാർട്ടിലൊക്കെ ഓൺലൈനായിട്ട് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന സ്ഥാപനമാണ്. അതുകൂടാതെ സിസോ ഹെയർ കെയർ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ സംരംഭത്തിൽ ഇതിൻ്റെ ബിസിനസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ ഭാഗം നമ്മൾ സി എസ് ആർ എന്ന് പറയും. സി എസ് ആർ എന്ന് പറയാം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് സി എസ് ആർ എന്ന് പറയുന്നത്. ഏത് സ്ഥാപനത്തിനും സമൂഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധത നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ജില്ലയിലുള്ള ഗവൺമെൻറ് സ്കൂളിലെ അർഹരായിട്ടുള്ള കുട്ടികൾക്ക് സിസോയുടെ മാസ്കും സാനിറ്റൈസറും, ഒരു മാസ്കും എന്ന് പറഞ്ഞ പാക്കറ്റിൽ 10 എണ്ണം, ഒരു പാക്കറ്റ് മാസ്കും ഒരു സാനിറ്റൈസറും സൗജന്യമായിട്ട് നൽകുന്നതാണ്. ഒരുപാട് സ്കൂളുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ യൂട്യൂബിൽ വീഡിയോ കാണും. മലയാളികളായാലും കൊടുത്തു, പപ്പടത്തര സ്കൂളുകൾ കൊടുത്തു, പല സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. ഇവിടുത്തെ കുറച്ച് കുട്ടികളെ മാത്രം നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വിളിക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നമ്മൾ ഈ മാസ്കും സാനിറ്റൈസറും കൊടുക്കുന്നുണ്ട് സൗജന്യമായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കുട്ടികളെയും നമ്മൾ വൺ ബൈ വൺ ആയിട്ട് വിളിക്കും. മാഡം അത് കൊടുത്തു തരും. അതിനുശേഷം കോൺട്രാക്ട് ആയിട്ട് ഈ പ്രോഗ്രാം അവസാനിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് ക്വാളിറ്റിയിൽ നമ്പർ വണ്ണാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, ഫെയർ പ്രൈസാണ്. ഇതിലാണ് നമ്മുടെ വിജയം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സീസണിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യണം നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് സിസോയിൽ നിന്ന് ദിവസ
സാറിനോടൊപ്പം വന്ന അവരുടെ വിലപ്പെട്ട സമയം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സാനിറ്റൈസറും അവരുടെ അതുപോലെ തന്നെ മാസ്കും കൊടുത്ത് അവരെ നമ്മുടെ കുട്ടികളെ നമ്മുടെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവരാലാകുന്ന വിധം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിച്ച അവർക്ക് രണ്ടുപേർക്കും എൻ്റെ പേരിലും എച്ച് എമ്മിൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും സ്കൂളിലെ ഓരോരുത്തരുടെ പേരിലും